പുതിയ സിനിമകൾ ഓരോ ദിവസവും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ സർപ്രൈസായ സിനിമകളും എന്നാൽ പ്രഖ്യാപിച്ച സിനിമ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന സിനിമകളും ഒക്കെയായി വരികയാണ്. അങ്ങനെ ചില സിനിമകളെ കുറിച്ച് നമുക്ക് പറയാം. ബിഗ് ബോസിലൂടെ ശ്രദ്ധേയനായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നായകനായി സിനിമ വരുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നടൻ മോഹൻലാൽ തന്നെയാണ്. മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ സിനിമയുടെ പ്രഖ്യാപനം ഇന്ന് നടത്തുകയുണ്ടായി. അഭിനയ രംഗത്തേക്ക് ചുവടുവയ്ക്കുന്ന റോബിൻ എല്ലാവിധ ആശംസകളും മോഹൻലാൽ നേർന്നു. പ്രമുഖ നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിളയുടെ 14-ാമത്തെ പ്രോജക്ടിലാണ് റോബിൻ നായകനായി എത്തുന്നത്. മഹേഷിന്റെ പ്രതികാരം, നാരദൻ, ആൻഡ്രോയ്ഡ് കുഞ്ഞപ്പൻ, ആർക്കറിയാം എന്നീ സിനിമകളുടെ നിർമ്മാതാവാണ് സന്തോഷ് ടി കുരുവിള. സന്തോഷ് ടി കുരുവിളയുടെ നിർമ്മാണത്തിൽ ഒരു മോഹൻലാൽ ചിത്രവും വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ചർച്ചയിലുണ്ടായിരുന്നു. അപ്പോഴാണ് ബിഗ് ബോസിലെ ശ്രദ്ധിക്കപ്പെടുന്ന മത്സരാർത്ഥികളിൽ ഒരാളായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായി ഒരു സിനിമ വരുന്ന കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നതും. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മികച്ച പ്രതിഭ തന്നെയാണ്. ചെറിയൊരു കാലം കൊണ്ട് അദ്ദേഹത്തിന് ഏറെ ആരാധകരെ നേടാൻ കഴിഞ്ഞു എന്നതും ചെറിയ കാര്യമല്ല. സിനിമ വേറൊരു തട്ടകമാണ്. കഴിവും നിരന്തര പരിശ്രമങ്ങളും ഉള്ളവർ ഉയർന്നു വരിക തന്നെ ചെയ്യും. ന്യൂജൻ എന്നത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. തീർച്ചയായും പുതുതലമുറയെ പ്രോത്സാഹിപ്പിച്ചും കണ്ടെത്തിയും മാത്രമേ വിനോദ വ്യവസായത്തിന് മുൻപോട്ട് പോകാനാകൂ. നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിള പറഞ്ഞത് ഇങ്ങനെയാണ്. കൂടാതെ കഴിഞ്ഞ സുരേഷ് ഗോപിയുടെ പിറന്നാൾ ദിനത്തിന് മുൻപായി സുരേഷ് ഗോപിയുടെ 254-ാം സിനിമ പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരു ഞെട്ടിപ്പിക്കുന്ന പ്രഖ്യാപനം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സുരേഷ് ഗോപി അഭിനയിച്ച് 1995 പുറത്തിറങ്ങിയ ഹൈവേ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടായിരുന്നു ഈ പ്രഖ്യാപനം. സുരേഷ് ഗോപിയെ നായകനാക്കി 1995 ജയരാജ് സംവിധാനം ചെയ്ത ഹൈവേ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം കഴിഞ്ഞ ദിവസമാണ് സംവിധാനം ജയരാജ് പ്രഖ്യാപിച്ചത്. സുരേഷ് ഗോപിയുടെ പിറന്നാൾ ദിനത്തിലായിരുന്നു ഈ ആവേശകരമായ പ്രഖ്യാപനം. ഇപ്പോഴത്തെ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ജയരാജ്. ഹൈവേയുടെ രണ്ടാം ഭാഗം ചെയ്യണമെന്ന് വളരെ മുൻപേ തന്നെ തീരുമാനിച്ചതാണ്. തിരക്കഥ എഴുതി പൂർത്തിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തിരക്കുകൾ ഒഴിഞ്ഞ് സിനിമയിലേക്ക് തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഏതൊക്കെ പഴയ താരങ്ങളും അണിയറ പ്രവർത്തകരും പുതിയ സിനിമയിൽ ഉണ്ടാകുമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഹൈവേയുടെ കഥ ഞാനും തിരക്കഥ സാബ് ജോണുമാണ് എഴുതിയത്. ഇക്കുറി കഥയും തിരക്കഥയും എന്റേത് തന്നെയാണ്. പാൻ ഇന്ത്യൻ ഫോക്കസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഹൈവേയെക്കാൾ കുറച്ചുകൂടി വൈഡർ ക്യാൻവാസ് ആയിരിക്കും. ടെക്നിക്കലി അപ്ഡേറ്റഡ് ആയ സിനിമയായിരിക്കും ഹൈവേ 2. ഒരു അഭിമുഖത്തിൽ ജയരാജ് തന്നെ പറയുന്നത് ഇങ്ങനെ, കാസ്റ്റിംഗ് പൂർത്തിയാക്കി ഓഗസ്റ്റിൽ സിനിമയുടെ ചിത്രീകരണം തുടങ്ങാനാണ് അണിയറ പ്രവർത്തകരുടെ ശ്രമം. സുരേഷ് ഗോപിയുടെ കരിയറിലെ 254-ാം ചിത്രമാണിത്. ലിമ ജോസഫ് ആണ് നിർമ്മാണം. കൂടാതെ സുരേഷ് ഗോപിയുടേതായി നിരവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതും പ്രഖ്യാപിച്ചിരിക്കുന്നതും. 255-ാമത്തെ ചിത്രവും കൺഫേമായി എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഉടനെ തന്നെ ആ ചിത്രത്തിന്റെ പ്രഖ്യാപനവും സുരേഷ് ഗോപി നടത്തുക തന്നെ ചെയ്യും. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി അണ്ടർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.